Hi friends, Assalamu alaikum. Welcome back to my channel. ഇന്ന് രാവിലെ മുതൽ തന്നെ മോൾക്കൊരു വാശി, അവൾക്ക് ഇന്ന് പായസം തന്നെ വേണം, പായസത്തിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശി പിടിക്കൽ. അപ്പോൾ പായസം വെക്കാനുള്ള സാധനങ്ങളും വീട്ടിലിരിപ്പില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്ത് വെച്ചിട്ടാണ് ഒരു പായസം ഉണ്ടാക്കുകയെന്ന്. അപ്പം ഞാനൊരു പായസം ഉണ്ടാക്കി കൊടുത്തു. തൽക്കാലം മോൾക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിട്ടില്ല. നല്ലൊരു ഈസി പായസമാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ഈ പായസം എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് കാണണ്ടേ. അപ്പം ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഫ്രീ കിറ്റ്. അതിലെല്ലാ സാധനങ്ങളും ഉണ്ടായിട്ടുണ്ടാവും, എല്ലാവരും വാങ്ങിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഞാനും വാങ്ങിയിരുന്നു. അപ്പം ഞാനിതാ അതിൽ കിട്ടിയിട്ടുള്ള സൂചി ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു പായസമാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഗോതമ്പ്. സൂചി ഗോതമ്പല്ല, നുറുക്ക് ഗോതമ്പ് എന്നൊക്കെ പറയാം. അപ്പം ഞാനിന്ന് ഇത് വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു 2 കപ്പാണ് പായസത്തിന് വേണ്ടി എടുക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പം ഞാനിത് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് ഈസി ആയിട്ടാണല്ലോ പായസം ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനൊരു 5 വിസിലടിച്ചപ്പോൾ ഓഫാക്കിയിട്ടിരുന്നു. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ പായസത്തിലെ ഇടയ്ക്ക് ഇത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ഞാനൊരു 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിന്നൊരു കുറച്ച് പാലെടുത്തിട്ട് ഇത് നന്നായിട്ട് ഇതായത് പോലെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് നുടച്ചെടുക്കണം. അപ്പം നന്നായിട്ട് തുടച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ മൊത്തത്തിൽ 1/2 ലിറ്റർ പാലും 1/2 കപ്പ് വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വെള്ളത്തിന് പകരം വേണമെങ്കിൽ ഫുള്ളായിട്ട് പാൽ തന്നെ എടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പായസം ആയതുകൊണ്ട് തന്നെ കുറച്ച് മധുരം മുന്നോട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരക്ക് പകരം ശർക്കര മെൽറ്റ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു പാൽപ്പായസത്തിൻ്റെ അതുപോലെ തന്നെ അടപ്രഥമൻ്റെ ഒക്കെ ഒരു ആ ഒരു ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാനൊരു 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ചതില്ല എങ്കിൽ നിങ്ങൾ ഏലക്കായ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമ്മുടെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. കൈയെടുക്കാതെ പിന്നീട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പം നമ്മുടെ പായസമൊക്കെ ഇതിവിടെ ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ കണ്ടില്ലേ ഇത്ര ലൂസായിട്ടാണ് പായസം ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഞാനൊരു മറ്റൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ മുന്തിരി ഇല്ലായിരുന്നു, അപ്പം ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, പക്ഷേ അത് ഇട്ട് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റാണ് അത് ഇടയ്ക്ക് കടിക്കുമ്പോൾ. അപ്പം ഞാൻ അണ്ടിപ്പരിപ്പും തേങ്ങയും വറുത്തിട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുടിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പായസം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പായസം? പെട്ടെന്ന് റെഡിയായില്ലേ? നമ്മൾ കുക്കറിൽ വെച്ച് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള ഒരു പായസമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. പിന്നെ ഫോട്ടോയൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി. ഞാൻ അതിൽ നിന്നും കുറച്ചൊരു അണ്ടിപ്പരിപ്പ് തേങ്ങാക്കൊത്തും മാറ്റി വെച്ചിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പം നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ മിസ് ചെയ്യാതെ കാണാൻ പറ്റൂ കേട്ടോ. അപ്പം മോളുടെ വാശിക്ക് വേണ്ടി ഒരു തട്ടി കൂട്ടൽ പായസം തന്നെയാണെന്ന് പറയാം. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മിൽക്കി മേഡൊക്കെ ആഡ് ചെയ്യട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് ഇൻഷാല്ലാ ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.